राष्ट्रपति नम प्रिय बहुमान्य एपीजे अब्दुल कलाम सर अद नाम चैप्टर कटो अद स्वप्न उड़ा स्वप्न स्वप्न नाम उड़े नष्टपरे नाम उड़े नष्टपो अदान स्वप्न പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നും പ്രചോദനങ്ങളാണ് നല്ലൊരു മോട്ടിവേഷൻ ആണ് അല്ലേ നമുക്ക് അദ്ദേഹത്തിന്റെ ചാപ്റ്റർ ശ്രദ്ധിക്കാം പരിശ്രമം ചെയ്യുക എന്തിനേയും പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മറികടക്കാനാവാത്തവയായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതങ്ങ് വിട്ടുകളയുകയാണ് എൻ്റെ ജീവിതത്തിലും വേണ്ടുവോളം ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് वाले कुछ क्यों या एपीजे अब्दुल कलाम सर अद सतीश धवान ब्रह्म प्रकाश धवान सें अदसो चर्मानु धवान कटो अद वाले प्रधानपेट पद्धति ऐलपीएमी पद्धति डयरेक्ट अवश्य पण पद्धति पूर्ति आवश्यक आलुगे स्थापना टीम प्रवर्ती या पद्धति संबंध विवर तरह अब कहें अतिशय तोंदी कम सेंटर विषेप കുറിച്ചിട്ടാണ് ചർച്ച അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനാണ് അതിന്റെ മേൽനോട്ടത്തിന് ചുമതല അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ അതിശയം തോന്നിയിരുന്നു ഒരുപാട് തലമുതിർന്ന ശാസ്ത്രജ്ഞരുണ്ടായിട്ടും അദ്ദേഹത്തിനാണല്ലോ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം ഓർത്തു അമ്പരപ്പോടെ ചോദിച്ചു എങ്ങനെയാണ് ഞാൻ ഈ പദ്ധതി ചെയ്യേണ്ടത് അപ്പോൾ സതീശ് ദേവാൻ എനിക്ക് നൽകിയ ഉപദേശം ഞാൻ സദാ ഓർമ്മിക്കാറുണ്ട് കലാം ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വെക്കുക എങ്കിൽ അയാൾ തന്റെ മാളത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരിക്കും നാം ഒരു ദൗത്യമോ ചുമതലയോ ഏറ്റെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആ പ്രശ്നത്തെ സ്വന്തം പിടിയിൽ ഒതുക്കണം അതിനെ തോൽപ്പിക്കണം അങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത് ഏഴ് കൊല്ലത്തിന് ശേഷം 1979 ഓഗസ്റ്റിൽ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ സമയം വന്നു ഞങ്ങളെല്ലാവരും ശ്രീഹരിക്കോട്ടയിലുണ്ട് അവസാന ഘട്ടത്തിൽ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നോക്കിയപ്പോൾ കമ്പ്യൂട്ടറിന്റെ മുന്നറിയിപ്പ് വിക്ഷേപണം തുടങ്ങരുതെന്ന് ഞാൻ മറ്റുള്ള വിദഗ്ധരോട് അന്വേഷിച്ചു അവർ പറഞ്ഞു പേടിക്കേണ്ട വിക്ഷേപണം നടത്തിക്കൊള്ളൂ പദ്ധതിയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ ഞാൻ കമ്പ്യൂട്ടറിനെ മറികടന്ന് കൈകൊണ്ട് പ്രവർത്തിപ്പിച്ച് വിക്ഷേപണം ആരംഭിച്ചു വിക്ഷേപണം പരാജയപ്പെടുകയും ഉപഗ്രഹ വാഹനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്തു 20 കോടി രൂപ ബംഗാൾ ഉൾക്കടലിൽ തള്ളാൻ എനിക്ക് എങ്ങനെ സാധിച്ചു എന്നായിരുന്നു പത്രക്കാരുടെ ചോദ്യം അപ്പോൾ അത്രയും അദ്ദേഹം കഷ്ടപ്പെട്ട് ഒരു ഉപഗ്രഹം ഉണ്ടാക്കി അത് വിക്ഷേപിക്കുന്ന ദൗത്യം വരെ അദ്ദേഹം ചെയ്തു അതിന്റെ അവസാന നിമിഷത്തിൽ അത് വിജയിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിനെ നമ്മൾ ചെറുതായി കാണരുത് അല്ലേ ഏതൊരാള് പരിശ്രമിച്ചാൽ ആ പരിശ്രമത്തിന് ഒരു വിലയുണ്ട് അല്ലേ അതല്ലാതെ അവസാന നിമിഷം വിജയത്തിലെത്തിയത് മാത്രമേ പരിശ്രമമാവുന്നുള്ളൂ എന്നർത്ഥമില്ല കേട്ടോ പത്രക്കാരൻ എന്താണ് ചോദിച്ചത് ബംഗാൾ ഉൾക്കടലിൽ 20 ലക്ഷം രൂപ 20 കോടി രൂപ കൊണ്ട് തള്ളാൻ താങ്കൾക്ക് എങ്ങനെ സാധിച്ചു അദ്ദേഹം മലപ്പുറം കൊണ്ട് തള്ളിയതാണോ ഈ റോക്കറ്റിനെ കൊണ്ട് മലപ്പുറം ബംഗാൾ ഉൾക്കടലിൽ തള്ളിയതാണോ അല്ല ഈ പരാജയത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് സഹായമായത് സതീഷ് ധവാന്റെ ഉപദേശങ്ങളും എന്റെ കുടുംബം എന്നിൽ അങ്കുരിപ്പിച്ച ആത്മീയമായ കരുത്തുമാണ് ദുരന്തത്തെ കുറിച്ച് ചിന്തിച്ച് വിഷണ്ണരായി കഴിയുന്നതിന് പകരം വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ പരാജയത്തിന്റെ മൂലകാരണം എന്തെന്ന് വിശകലനം ചെയ്യാൻ ഞങ്ങളുടെ ഊർജം അത്രയും വിനിയോഗിച്ചു കേട്ടോ അപ്പൊ എന്തുകൊണ്ട് പരാജയപ്പെട്ടു അത് കണ്ടെത്തിയാൽ അടുത്ത ദൗത്യം നന്നായി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ പരാജയത്തെ കുറിച്ച് അന്വേഷിക്കാനുള്ള സംഘത്തിന്റെ ചെയർമാൻ എം ആർ കുറുപ്പും മെമ്പർ സെക്രട്ടറി ജി മാധവൻ നായരുമായിരുന്നു അവർ 125 ശാസ്ത്രജ്ഞരുമായും ഉദ്യോഗസ്ഥരുമായും സസൂക്ഷ്മം സംസാരിക്കുകയും 200-ലധികം രേഖകൾ വിലയിരുത്തുകയും ചെയ്തു ഒടുവിൽ കുഴപ്പം എയർ കണ്ടീഷനിങ് പ്ലാന്റിന്റേതാണെന്ന് മനസ്സിലായി വിക്ഷേപണത്തിന് മുമ്പുള്ള സമയത്ത് കൺട്രോൾ പവർ പ്ലാന്റിന്റെ വാലിൽ പൊടി കടന്നിരുന്നു തന്മൂലം അത് ശരിയായി പ്രവർത്തിക്കാതായി ഈ സംഭവത്തിന് ശേഷം എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം കർശനമായി പരിശോധിക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രമല്ല ഞങ്ങൾക്ക് സാധിച്ചത് ശാസ്ത്രജ്ഞരുടെ മനോവീര്യം ഉയർത്താനും
സാധിച്ചു എത്രത്തോളം എന്നു അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ വിക്ഷേപണം നടത്താൻ അതെന്നെ പ്രാപ്തനാക്കി ആ ഉദ്യമത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തെന്നാണ് പറയുന്നത് അദ്ദേഹം വളരെ പാവപ്പെട്ട നിലയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മുക്കുവാന്റെ ഫാമിലിയിലാണ് ജനിച്ചത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം കഴിഞ്ഞു പോയത് എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് എവിടെ എത്തി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി തീർന്നു അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ പരിശ്രമം നമ്മൾക്ക് വലിയൊരു മാതൃകയാണ് പരിശ്രമിച്ചാൽ എന്തും നേടാം എന്തും നേടിയെടുക്കാൻ സാധിക്കും തോൽവിയിൽ മനസ്സ് മുരടിച്ച് വിഷമിച്ചിരിക്കാതെ തോൽവിയുടെ കാരണം കണ്ടെത്തി അതിനെ മറികടക്കാൻ ശ്രമിക്കുക പരാജയ ഭീതിയിൽ ജീവിക്കാതെ പരാജയത്തിന്റെ ആ ഭീതിനെ മറികടക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് വിജയത്തിലെത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണുക സ്വപ്നത്തിൽ ചെറുതുയർത്തി പറക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ ഓക്കെ നമുക്ക് വൈകുന്നേരം ചെയ്യാം ഓക്കെ താങ്ക് യു